പങ്കെടുക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കാരണം 10-20 വർഷമായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെ അമ്മമ്മയ്ക്ക് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാ? മമ്മിക്ക് ഈ ശകല സ്നേഹ കൂടുതൽ രായനോടാണോ എന്നിങ്ങനെ സംശയം പറയാറുണ്ട്. അങ്ങനെയുണ്ടോ? രാജന് സുന്ദരനും മമ്മിക്ക് ഒരുപോലെ തന്നെ അല്ലേ? അതിന്റെ ഒരു അരുമ ഇത് അവനോട് പ്രകടിപ്പിക്കാറുണ്ടല്ലേ. അടുത്തിടെ ഒന്നും അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പോലുമല്ലോ. കാരണം വീട്ടിലേക്ക് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവന്റെ ഒരു ആഗ്രഹം വീട്ടിൽ നിന്ന് തിരിച്ചു പോകാനൊക്കെ ഒരു മടി കാണിക്കുമല്ലോ. അതുകൊണ്ടാണോ അവനെ കൊണ്ടുവരുന്നത്? പോകാൻ മടിയാ. പിന്നെ അവരെ ഇച്ചിരി അനുസരിക്കാതെ വരും ഇവിടെ വന്ന് തിരിഞ്ഞു പോകുന്നത്. മമ്മി എങ്ങനെയുണ്ട് സുന്ദരൻ ഇപ്പം? മറ്റേ ഈ രാജനെ കുറിച്ചാണല്ലോ എല്ലാരും പറയുന്നത്. സുന്ദരനെ അങ്ങോട്ട് എല്ലാരും അങ്ങോട്ട് സുന്ദരൻ, പക്ഷേ അവനൊരു പ്രത്യേക ശൈലിക്കൊക്കെ ഒരു സ്വഭാവത്തിനൊക്കെ ഒരു ഉടമയല്ലേ? സ്കൂളില് രാജനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ എങ്ങനെയാ? സ്കൂളില് എന്താ, സ്കൂളില് നോർമൽ, നമ്മള് രാവിലെ സ്കൂളിൽ പോകുന്നു, തിരിച്ച് വീട്ടിലോട്ട് വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ചെന്നിട്ട് ആരും അയ്യോ രാജൻ എവിടെയാ, രാജൻ എങ്ങനെ, അങ്ങനത്തെ ചോദ്യ സംഭവം ഒന്നും അധികം ഇല്ല. ചോദിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. ആരൊക്കെ ആരാധകരായിട്ടുണ്ടെന്ന് പറഞ്ഞാ രാജന്റെ? പേരെന്ന് പറഞ്ഞേ ഒന്ന്. അവര് പാമ്പാടി രാജന്റെ അവരെ വിശേഷങ്ങളിൽ ചെല്ലുമ്പോ ഓരോ ദിവസവും മിക്കവാറും തിരക്കും അല്ലേ? നമസ്കാരം. വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ 19 വർഷത്തിന് ശേഷം വീണ്ടും തൃശൂർ പൂരത്തിൻ്റെ ഭാഗമാകുന്നു. രാജനും സുന്ദരനും ഒരുമിച്ച് പൂരത്തിൻ്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇതിൽ അതിയായ ആഹ്ലാദത്തിലാണ് രാജൻ്റെയും സുന്ദരൻ്റെയും അമ്മ ലീലാമ്മ ചേച്ചിയും മൂടങ്കല്ലിങ്കൽ വീട്ടിലെ കുടുംബാംഗങ്ങളും. ബേബിച്ചേട്ടനും റോബിറ്റ് ഷോബിറ്റ് എന്നീ രണ്ടു മക്കളും കഴിഞ്ഞ പ്രാവശ്യം രാജൻ തൃശൂർ പൂരത്തിൽ തിടമ്പേറ്റിയപ്പോൾ സന്തോഷിക്കുവാൻ ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് ഇവർ ഇല്ല എന്ന സങ്കടം ഇവിടെയുണ്ട്. ലീലാമ്മ ചേച്ചിയുടെ മകൻ റജിത്ത് രാജൻ തിടമ്പേറ്റുന്നത് കാണാൻ ദുബൈയിൽ നിന്നും തൃശൂരിലെത്തും. മുൻവർഷങ്ങളിൽ രാജൻ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോകുന്നത് നീരിൽ തളയ്ക്കേണ്ടി വന്നതിനാലാണ്. പാപ്പന്മാരായ സതീഷ്, അനീഷ്, രതീഷ് എന്നിവരുടെ കൃത്യമായ പരിചരണവും ഉടമസ്ഥരുടെ സംരക്ഷണവും മൂലമാണ് ഇത്തവണ രാജനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നത്. തിരുവമ്പാടി ദേശത്തിനൊപ്പമാണ് രാജൻ ഉണ്ടാവുക. April 29 വൈകുന്നേരം പൂരനഗരിയിൽ രാജനെത്തും. 30 രാവിലെ ചരിത്രപ്രസിദ്ധമായ ഘടകപൂരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും 13 ആനകളുമായി എഴുന്നള്ളി വരുന്ന അയ്യന്തോൾ ശ്രീ കാർത്തിയായനി ദേവിയുടെ തിടമ്പ് രാജനെടുക്കും. ഗജരാജമാണിക്യം പാമ്പാടി രാജനെക്കുറിച്ചുള്ള 165 പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ VM പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കും. മമ്മി, നമ്മുടെ രാജന് ഇപ്പം തൃശൂർ പൂരത്തില് കുറെ വർഷങ്ങൾക്ക് ശേഷം തിടമ്പെടുക്കുകയാണല്ലോ. തൃശൂർ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കാരണം 10-20 വർഷമായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയാ മമ്മിക്ക് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാ? അയ്യോ എന്നെങ്ങനെയൊക്കെ കാണുന്നു. എങ്ങനെയാ അവന്റെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത ഒരു ഓർമ്മയൊക്കെ മമ്മിക്കില്ലേ? നേരത്തെ 2004 തോന്നുന്നു. വലിയ ഓർമ്മയൊന്നും എനിക്കില്ല. 10-20 വർഷമായില്ലേ? അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാരും വലിയ സന്തോഷമൊക്കെ പങ്കിടുകയൊക്കെ ചെയ്തു. നേരത്തെ തൊട്ട് പപ്പായ്ക്കൊക്കെ ഉൾപ്പെടെ ഒരു ആഗ്രഹമായിരുന്നു പിന്നെ തൃശൂർ പൂരത്തിന് എഴുതുന്നത്. പപ്പ അങ്ങനെ പറയാറുണ്ടോ? പപ്പായ്ക്ക് ആഗ്രഹ തൃശൂർ പൂരത്തിൽ പിന്നെ പങ്കെടുപ്പിക്കണമെന്നുള്ള എല്ലാവരും ആഗ്രഹമായിരുന്നു അല്ലേ? രണ്ടു ദിവസങ്ങളിലായിട്ടല്ലേ പൂരം? എന്തോ അതിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളവര്? ഒരു 30-ാം തീയതി ഒന്ന് എടുത്ത് പോരണമെന്നും പറഞ്ഞാ പോയിരിക്കുന്നെ. തലേദിവസം വീണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ഈ തൃശൂർ പൂരത്തിന് പോകുന്ന? മമ്മി പോകുന്നുണ്ടോ? ഞാൻ പോണില്ല, എന്റെ കാലുമേല കാലുമേലാതെ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയിരിക്കുക അല്ലേ?
ആ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓ അതിനകത്തൊക്കെ എങ്ങനെ പോകാൻ, ഭയങ്കര ആളല്ലേ. പിന്നെ ചൂടും പിടിച്ച് പോകണം. അവിടുന്ന് വരും ദുബായി തിരിച്ച് പാമ്പാടിക്ക് ഇല്ല, 30-ഉം 1-ാം തീയതിയും ഉണ്ട്, രണ്ട് ദിവസം ഉണ്ട് അയ്യന്തോൾ ഭഗവതിയുടെ എഴുമ്പേറ്റാനായിട്ട് രാജൻ പോകുന്നത്. ഉണ്ടോ? രണ്ടു ദിവസം ഉണ്ടല്ലേ, 30-ാം തീയതി 1-ാം തീയതി ഉണ്ടാവും അല്ലേ? 1-ാം തീയതി ഉണ്ട്. അത് അതിന്റെ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാ ശെൽബി? നല്ല സന്തോഷം. കൊറേ നാളുകൾക്ക് ശേഷം, 19 വർഷത്തിന് ശേഷം വീണ്ടും ഒന്നും കൂടി കിട്ടുന്ന ഒരു അവസരമല്ലേ, അതിയായി സന്തോഷം. ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മൾ അതോ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി മാറുന്നത്? നമ്മൾ നേരത്തെ തന്നെ ഈ വർഷം എഴുന്നള്ളിക്കണം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അവര് വിളിച്ചായിരുന്നു, വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് താല്പര്യമുണ്ടെന്ന നിലയിലേക്ക് നമ്മൾ പ്രതികരിച്ച് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു അല്ലേ. അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് ഇവനെ ഇപ്പം അടുത്തിടെ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു പോലുമല്ലോ, കാരണം വീട്ടിലേക്ക് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവന്റെ ഒരു ആഗ്രഹം വീട്ടിൽ നിന്ന് തിരിച്ചു പോകാനൊക്കെ ഒരു മടി കാണിക്കുമല്ലോ. അതുകൊണ്ടാണോ അവനെ കൊണ്ടുവരുന്നത്? പോകാൻ മടിയ, പോകാൻ മടി, കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അവരെ ഇച്ചിരി അനുസരിക്കാതെ വരും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പോകുന്നത്. അല്ല, പാപ്പന്മാരുടെ ഒരു കോൺഫിഡൻസ് എന്ന് ഷെബി പറയുന്നത് എങ്ങനെയാ? ഇവിടെ വീട്ടിൽ വന്നു പോയി കഴിയുമ്പോ വീട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നത്, അന്നേരം അവരോട് അത്ര ഒരു ഇത് വരില്ല, ഇന്റിമസി കാണിക്കത്തില്ല. വീട്ടിൽ വന്നില്ലെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പൊ അത് അത് പക്ഷെ ഇപ്പോഴത്തെ പാപ്പാമാരെങ്ങനെയുണ്ട് പൊതുവിലെ കാര്യങ്ങളിലെ? കുഴപ്പമില്ല, അവര് നല്ല നന്നായിട്ട് നോക്കിക്കോളും, വിശ്വാസമുണ്ട്. ആ രാജന് ഒരു വിശ്വാസം ഉണ്ട് തോന്നുന്നു, അവന് വിശ്വാസമുള്ള പാപ്പന്മാരോട് കൂടുതൽ അടുത്തിടപഴുകൊള്ളും തോന്നുന്നു നല്ല രീതിയിൽ അല്ലേ. ആനയ്ക്കും വിശ്വാസമുണ്ട്, പാപ്പാന്മാർക്കും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പോണത്. മോക്ക് എങ്ങനെയാ ഈ ഈ തൃശ്ശൂർ പൂരത്തിന് പാമ്പാടി രാജൻ എഴുന്നള്ളുമ്പോൾ മോളുടെ ഒരു സന്തോഷം എങ്ങനെയാ? ആദ്യമായിട്ടാണ് മോളത് കാണാൻ പോകുന്നത്? പ്രത്യേകിച്ച് സന്തോഷം, ലൈക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്താ, ഇതുവരെ അത് കാണാത്തോണ്ടായിരിക്കാം, നമ്മുടെ ആനയിലും പങ്കെടുക്കാത്തോണ്ടായിരിക്കാം. പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് എന്താ വലിയ ഒരു ഇതൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം ആന വരുന്നതിനോട് കാണണമെന്നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് പോകാൻ പറ്റില്ല. ഇവിടെ വീട്ടിലിരുന്ന് ലൈവൊക്കെ കണ്ട് ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ഇതുവരെ ഇത് കാണാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ആന ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇപ്രാവശ്യം ആന ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു എന്തോ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, നന്നാവുമെന്ന് വിചാരിക്കുന്നല്ല. അപ്പൊ അതിന്റെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു താല്പര്യം ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടല്ലേ ചെറുതായിട്ട്. അവന്റെ അഭിപ്രായം കൂടെ ചോദിച്ചു. പോയി കാണണമെന്ന് അവന്റെ ആഗ്രഹം. അപ്പൊ ആ സന്തോഷത്തിലാണ്. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇവിടെ നമ്മുടെ ആന രാജൻ തൃശ്ശൂർ പൂരത്തിനുണ്ട്, ഒന്ന് കണ്ടോളൂ എന്നൊക്കെ വിളിച്ചു പറഞ്ഞോ. ഓക്കെ ഓക്കെ, എല്ലാരും ആ ഒരു സന്തോഷത്തിലാണ് ഇത് ചെയ്യുന്നത്. ഈ മെയ് ആദ്യ വാരം തന്നെ അവനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരില്ലേ ശില്പി? എങ്ങനെയാണ് അമ്മേ, ഇങ്ങോട്ട് കൊണ്ടുവരിക? ഇപ്പൊ നമ്മൾ അധികം ബലം പ്രയോഗിക്കുന്നില്ല. ഈ റജിറ്റ് വന്നത് തന്നെ അതിന്റെ ഭാഗമായിട്ടായിരിക്കും. അതിന്റെ ഭാഗമായി തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിന്റെ ആയിട്ടുള്ള അല്ലേ, റൈറ്റ് വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ അല്ലേ? സുന്ദരൻ തൃശ്ശൂർ പൂരത്തിൽ പ്രാവശ്യം പങ്കെടുക്കുന്നുണ്ടോ? പൂരത്തിന് സുന്ദരനുണ്ടല്ലേ. സുന്ദരൻ കുറെ പ്രാവശ്യം പൂരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അല്ലേ? അടുത്ത ഒരു 10-5-10 വർഷമായിട്ട് തുടർച്ചയായിട്ട് സുന്ദരൻ പങ്കെടുക്കുന്നുണ്ടല്ലേ. മമ്മി എങ്ങനെയുണ്ട് സുന്ദരൻ ഇപ്പം? മറ്റേ ഈ രാജനെ കുറിച്ചാണല്ലോ എല്ലാരും പറയുന്നത്, സുന്ദരനെ അങ്ങോട്ട് എല്ലാരും അങ്ങോട്ട് സുന്ദരൻ. പക്ഷേ അവനൊരു പ്രത്യേക ശൈലിക്കൊക്കെ ഒരു സ്വഭാവത്തിനൊക്കെ ഒരു ഉടമയല്ലേ? ആ വാതൊക്കെ മുള്ളി വെച്ചിട്ടങ്ങ് പോകും അല്ലേ. ആ ശരി. ഈ ചെല്ലേയും നമ്മളെയും ഇതൊക്കെ കണ്ടിട്ടേ പലരും കണ്ടിട്ട് മമ്മിക്ക് ഈ ശകലം സ്നേഹക്കൂടൽ രായനോടാണോ എന്നിങ്ങനെ സംശയം പറയാറുണ്ട്, അങ്ങനെയുണ്ടോ? ഏ ഏ അങ്ങനെ
രാജന് സുന്ദരനും മമ്മിക്ക് ഒരുപോലെ തന്നെ അല്ലേ? അതിന്റെ ഒരു അരുമ ഇത് അവനോട് പ്രകടിപ്പിക്കാറുണ്ടല്ലേ. ഈ മമ്മി മമ്മിക്ക് മേലാത് മമ്മി ഈ സ്ട്രക്ചറുകളൊക്കെ വരുമ്പോ അവന് അത് പെട്ടെന്ന് മനസ്സിലാവുമോ രാജന്? ഓല്ലേ, അവന് മനസ്സിലാവുമോ കാര്യങ്ങളല്ലേ? അവര് പെട്ടെന്ന് തിരിച്ചറിയും അല്ലേ, നമുക്കുള്ളാവുന്ന ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ അവര് പെട്ടെന്ന് തിരിച്ചറിയുക ചെയ്യും അല്ലേ? നമ്മൾ ചിലപ്പം തോന്നും അല്ലേ, നമ്മളെക്കാളും ബുദ്ധിയുണ്ടെന്ന് തോന്നും അല്ലേ? മോളെ, ആ സ്കൂളിലെ കാര്യം എങ്ങനെയാ പറഞ്ഞേ? സ്കൂളിലെ രാജനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ എങ്ങനെയാ? സ്കൂളില് എന്താ, സ്കൂളില് നോർമൽ, നമ്മള് രാവിലെ സ്കൂളിൽ പോകുന്നു, തിരിച്ച് വീട്ടിലോട്ട് വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ചെന്നിട്ട് ആരും അയ്യോ രാജൻ എവിടെയാ, രാജൻ എങ്ങനെ, അങ്ങനത്തെ ചോദ്യ സംഭവമൊന്നും അധികം ഇല്ല. ചോദിക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല, ടീച്ചേഴ്സ് ചോദിക്കും, ചില ടീച്ചേഴ്സ് ചോദിക്കും, ചില ലൈക് ആനയോട് അത്രയ്ക്ക് സ്നേഹമുള്ള ചില സ്റ്റുഡൻസ് ചോദിക്കും. അങ്ങനെ അല്ലാതെ എപ്പോഴും ഇതിന്റെ പുറകെ ആയിട്ട് നടക്കുന്ന, അങ്ങനെ നമ്മള് ഭയങ്കര ഹൈപ്പ് കൊടുക്കൊന്നുമില്ല ആരും. ഇങ്ങനെ എന്തേലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ അമ്മയെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കും. അങ്ങനെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് മാത്രമേ ഈ ക്ലാസ്സിലൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലാതെ കാരണം ടീച്ചേഴ്സ് നമ്മൾ പിന്നെ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ലല്ലോ, എല്ലപ്പോഴും ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ പോകുമ്പോൾ അല്ലാതെ അങ്ങനെ ഇല്ലല്ലോ. അപ്പം ടീച്ചേഴ്സ് മാത്രം ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ആനയെ പറ്റി അന്വേഷിക്കുകയും, എല്ലാവരും ഇല്ല ചിലവര് അങ്ങനെയൊക്കെ. അങ്ങനെ ആരും അങ്ങനെ അധികം എന്താ, രാജനുണ്ട്, സുന്ദരനുണ്ട്, ആനയുണ്ടെന്നൊന്നും പറഞ്ഞ് ആരും ഹൈപ്പ് കൊടുക്കാറില്ല. അവര് പാമ്പാടി രാജന്റെ അവരുടെ വിശേഷങ്ങളിൽ ചെല്ലുമ്പോ ഓരോ ദിവസവും മിക്കവാറും തിരക്കും അല്ലേ? ഈ രാജനെ ഒരു ഒരു മാസമൊക്കെ കാണാതിരിക്കുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ ക്രിസ്സിനെ? ചെറുതായിട്ട്. രാജനെയാണോ സുന്ദരനെയാണോ? സുന്ദരൻ രണ്ടുപേരോട് ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിലെ എപ്പോഴേലും? അതോ ഒരാള് വന്ന് ഒരാള് വരുന്നതാണോ ഇഷ്ടം, അതോ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതാണോ ഇഷ്ടം? ഒരുമിച്ച് വരാ. ശരി. ഇപ്പം സുന്ദരന്റെ കാര്യം എങ്ങനെ, സുന്ദരന്റെ പുതിയ ഈ പ്രാവശ്യത്തെ സുന്ദരന്റെ ഒരു എഴുന്നള്ളിപ്പും കാര്യങ്ങളും അവനെ നോക്കുന്നതൊക്കെ എങ്ങനെയുണ്ട് കൊച്ചിന്റെ അഭിപ്രായത്തിൽ? അതായിട്ട് നോക്കുന്നുണ്ടല്ലേ. അവനും കുറച്ചുകൂടെ ഒക്കെ ഒരു ആരോഗ്യമൊക്കെ വന്നതായിട്ട് നമുക്കിപ്പോ കാണുമ്പോഴത്തേനല്ലേ കുറച്ചുകൂടെ ഒരു ഹാപ്പി ആണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാ സെൽബി പ്രാസ്തെ, ഈ സുന്ദരനെ എങ്ങനെയുണ്ട്? സുന്ദരനെ മൊത്തത്തിൽ ഇപ്പോഴത്തെ ഈ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു സുന്ദരനെ? കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്ത് അതെല്ലാം നോക്കിയാണ് പോകുന്നത്. പിന്നെ ആനക്കാരാണെങ്കിലും ബിജോഷാണെങ്കിലും ശാരദയാണെങ്കിലും നന്നായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം അവര് കൃത്യമായിട്ട് ചെയ്യും, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. സുന്ദരനെ കൂടുതൽ ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു, വളരെ ശാന്തനാണോ അല്ലേ? ഒരു പ്രശ്നവും ഇല്ലല്ലേ? എവിടെ ആർക്ക് ഏത് ഇതിലും വേണേലേ കുഴപ്പമില്ല. ഓവനല്ലേ, അത് ഒരു പണിയും കട്ടത്തി വെച്ച് നമ്മള് തലക്കി പോയാൽ അവൻ പുറകെ അങ്ങ് പോകും. അത് അവനെ സ്നേഹിക്കുന്ന പോലെ ഇരിക്കും. അവനങ്ങനെ വാശിയൊന്നുമില്ല, ഒരു കൂളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ആനയെന്ന നിലയിലായിരിക്കും കൂടുതൽ പേർക്ക് സുന്ദരൻ സ്വീകാര്യനായി മാറുന്നത് അല്ലേ? അല്ലേ, കൂടുതൽ ക്ഷേത്രങ്ങളിലും ഒക്കെ സുന്ദരന് ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതുണ്ടല്ലോ. അപ്പൊ തൃശ്ശൂർ പൂരത്തില് രാജൻ പങ്കെടുക്കുന്നതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട്, മൂടെങ്കിലെങ്കിലും വീട്ടിൽ എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? ആ രാജനും സുന്ദരനും പങ്കെടുക്കുന്നതിന്റെ സന്തോഷം, ഞാൻ പറഞ്ഞത് തെറ്റുപോയി. രാജനും സുന്ദരനും പങ്കെടുക്കുന്നതിന്റെ സന്തോഷം മൂടെങ്കിലെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? ഓക്കെ, ശരി എന്നാ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ VM പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.